ഹായ് എവർക്ക് നമസ്കാരം അപ്പോൾ നമ്മളെല്ലാവരും കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണ് ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ അല്ലെ ആർ ആർ ബി എൻ ടി പി സിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്നുള്ള കാര്യം അപ്പോൾ തീർച്ചയായിട്ടും റെയിൽവേയുടെ ആനുവൽ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് തന്നെ ജൂലൈ ടു സെപ്റ്റംബർ എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മുടെ എൻ ടി നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു ഇതാ വന്നിട്ടുണ്ട് അല്ലേ എനിക്ക് ആ ലൂസിഫർ സിനിമയുടെ ആ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ജതിൻ രാംദാസ് വരുമെന്ന ബോബി പറഞ്ഞാൽ വന്നു അതുപോലെ എന്താണ് ഫണ്ട് വരുമെന്ന് ബോബി പറഞ്ഞാൽ അതും വരും അത് പറഞ്ഞ അത് പറഞ്ഞ പോലെ തന്നെ റെയിൽവേ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ആനുവൽ

വെബ്സൈറ്റിൽ ഉടനെ തന്നെ അവൈലബിൾ ആവും അപ്പൊ തീർച്ചയായിട്ടും ഒത്തിരി കാലമായിട്ട് എന്താണ് എല്ലാ ആൾക്കാരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പല പല ഉണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വരത്തില്ല റെയിൽവേ ഇങ്ങനെ വലിച്ചു കിട്ടിക്കൊണ്ട് പോവാണ് വേക്കൻസീസ് ഉണ്ടാവത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഹായ് സാന്ദ്ര ഹായ് വിഷ്ണു ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം പ്രതീക്ഷ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും അപേക്ഷിച്ച് പഠിച്ചു തുടങ്ങാനുള്ള സമയമാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് നാലഞ്ച് മാസം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു വന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പതിനാലാം തീയതി തൊട്ടേ തന്നെ കേട്ടോ പതിനാലാം തീയതി തൊട്ട് സെപ്റ്റംബർ പതിനാലാം തീയ്യതി തൊട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ആ ഷോർട്ട് നോട്ടീസിലുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ റെയിൽവേയുടെ ഫസ്റ്റ് നമ്മുടെ എന്താ പറയുക നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുള്ളതാണ് അല്ലാ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യം ഏതൊക്കെ പോസ്റ്റുകളാണ് എത്ര ഉണ്ടെന്നുള്ള വരെ ഡീറ്റെയിൽസ് നമുക്ക് ഷോർട്ട് നോട്ടീസിൽ അവൈലബിൾ ആണ് ആ കാര്യം നമുക്കൊന്ന് നോക്കാം ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അല്ലെ സെപ്റ്റംബർ പതിനാല് തൊട്ട് എന്താ പറയാ ഒക്ടോബർ പതിമൂന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കുള്ളത് ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് നോക്കുക ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇൻഷ്യൽ പേ എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറാണ് അതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റും ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസീസ് ആണ് എല്ലാ അറബിയും കൂടി ചേർത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസീസ് ആണ് അവിടെ നമ്മുടെ കേരള റീജിയനിലേക്ക് എത്ര ഒഴിവുണ്ടെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പരിശോധിക്കാം ഓക്കെ അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് മുപ്പത്തയ്യായിരത്തി നാനൂറ് തന്നെയാണ് അതിന്റെയും ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് ബേസിക് പേ പറയുന്നത് കേട്ടോ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേക്കൻസീസ് ഉണ്ട് ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറാണ് ഇനിഷ്യൽ പേ പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഏജ് ലിറ്റ് ലിമിറ്റ് മൂവായിരത്തി ഒന്നൂറ്റി നാല്പത്തിനാല് ഇപ്പോൾ ഈ ഒരു കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ വേക്കൻസ് ഉള്ളത് ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് മൂവായിരത്തി ഒരുന്നൂറ്റി നാല് വേക്കൻസീസ് അവൈലബിൾ ആണ് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേത്തേക്ക് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറാണ് ബേസിക് പേ അതുപോലെ പതിനെട്ട് മുപ്പത്തി ആറ് ഏജ് ലിമിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് വേക്കൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് വരുമ്പോഴത്തേക്കും എഴുന്നൂറ്റി രണ്ട് വേക്കൻസീസ് ആണ് കേട്ടോ അപ്പൊ എല്ലാത്തിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം കേട്ടോ അപ്പൊ അത് ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോസ്റ്റാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നോക്കുക അടുത്ത് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് വരുമ്പഴത്തേനും അത് ഇരുപത്തൊന്ന് ഒൻപത് തൊട്ടാണ് അതിനകത്തേക്ക് അപേക്ഷിക്കാനുള്ള ആ ഒരു ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേക്കൻസീസ് ഉണ്ട് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വേക്കൻസിയിലേക്ക് മുന്നൂറ്റി അറുപത്തൊന്ന് വേക്കൻസി പോസ്റ്റിലേക്ക് മുന്നൂറ്റി അറുപത്തൊന്ന് വേക്കൻസീസ് ഉണ്ട് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിലേക്ക് ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് വേക്കൻസീസ് ഉണ്ട് ട്രെയിൻസ് ക്ലർക്ക് പോസ്റ്റിലേക്ക് എത്രയാണ് എഴുപത്തി രണ്ട് വേക്കൻസീസ് ഉണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം അതിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് രണ്ടായിരം ഇരുപത്തി എഴുന്നൂറാണ് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് കേട്ടോ ബാക്കിയുള്ളതിന്റെ എല്ലാം പത്തൊമ്പതിനായിരത്തി ബേസിക് പേ ആണ് പിന്നെ അലവൻസും ബാക്കി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും അപ്പോൾ അത് നോക്കിയേക്കുക അപ്പോൾ ഏജ് ലിമിറ്റ് നമ്മൾ കണ്ടു ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെ വയസ്സ് വരെയുള്ള ആൾക്കാർക്കും അണ്ടർ ഗ്രാജുവേറ്റ് വരുമ്പഴത്തേക്കും എത്രയാണ് പതിനെട്ട് ടു മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളതാണ് അപ്പോൾ ഇതിന്റെ വിഷൻ സ്റ്റാൻഡേർഡ്സും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് ഓരോന്നിനും ഓരോ പോസ്റ്റിലേക്കും ഏതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരേണ്ടതെന്നുള്ള കാര്യവും നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആവും എന്തായാലും നിലവിലില്ല വരുന്ന ദിവസങ്ങളിൽ എന്താ നമുക്ക് പതിനാലാം തീയതി തൊട്ടാണ് അപേക്ഷിക്കാൻ വന്നപ്പോൾ ഏകദേശം ഈ ഒരു ദിവസങ്ങൾക്കുള്ളിൽ ആ നോട്ടിഫിക്കേഷൻ എന്താ അപ്ഡേറ്റ് ആവും അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ബാക്കി സ്റ്റാൻഡേർഡ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് ഓരോ പോസ്റ്റ് എന്താണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എന്താ നമുക്ക് പരിശോധിക്കാം അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത കാര്യം നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഉറപ്പായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫീടെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓൾ കാൻഡിഡേറ്റ്സ് അഞ്ഞൂറ് രൂപയാണ് ഫീസ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ പരീക്ഷ എഴുതി കഴിയുമ്പോഴത്തേക്കും സൗകര്യം ബാക്കിയുള്ള എക്സാം പോലെ തന്നെ നാനൂറ് രൂപ റീഫണ്ട് ചെയ്യുമെന്ന് അറിയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എസ് സി എസ് ടി അതുപോലെ എക്സ് സർവീസ് മാൻ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർ ഫീമെയിൽസിന് ട്രാൻസ്ജെഞ്ചേഴ്സിന് പിന്നെ മൈനോറിറ്റീസിനെന്താണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് എന്ന് പറയുന്നത് അത് പരീക്ഷ എഴുതി കഴിയുമ്പോഴത്തേക്കും അരുന്നൂറ്റി അമ്പത് രൂപ റീഫണ്ട് ചെയ്യുമെന്നുള്ള രീതിക്ക് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ രണ്ട് ഡേറ്റ്സും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക ഒന്നാമത്തെ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ വരുമ്പോഴത്തേക്കും പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇരുപത്തി ഒന്ന് ഒൻപത് തൊട്ട് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു ഇനിയിപ്പോൾ പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഓക്കെ ഓക്കെ അപ്പൊ ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ട് എന്താ പറയാ പഠിച്ചു തുടങ്ങാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇനി സ്റ്റാർട്ട് ചെയ്തോളാം അപ്പോൾ നമുക്ക് പഠനം തുടങ്ങാനുള്ള സമയമായി കേട്ടോ അപ്പോൾ ഏകദേശം അതെ സന്ധ്യ പറയുന്നത് അഞ്ച് വർഷത്തെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ലാസ്റ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രൂപ്പ് ചെയ്യും അപ്പോൾ യിൽവേയിൽ വേക്കൻസീസ് ഒത്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് വേക്കൻസീസ് ആയിട്ട് വരാനാണ് സാധ്യത ഗ്രൂപ്പ് ഡിക്ക് അകത്തും അടുത്ത ഒക്ടോബർ ടു ഡിസംബർ എന്ന് പറയുന്ന ആ ഒരു ടൈം സ്പാനിലാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ അതായത് ലെവൽ വൺ പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാൻ പറ്റും കേട്ടോ അപ്പോ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസീസ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനും എണ്ണായിരത്തി ഒരുനൂറ്റി പതിമൂന്ന് വേക്കൻസീസ് ഗ്രാജുവേറ്റ് പോസ്റ്റിനും ഉണ്ട് ഓക്കെ അപ്പോൾ എന്ത് കാര്യം എത്ര വേക്കൻസീസ് ആയാലും നമുക്ക് ഒരെണ്ണം മതി ആ ഒരു വേക്കൻസി നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾ എന്ത് ചെയ്യാൻ നേടിയെടുക്കുക നല്ല പോസ്റ്റുകളാണ് എല്ലാം പറഞ്ഞാൽ രാജേഷ് പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററായാലും ഗുഡ് സ്ട്രെയിൻ ആയാലും നല്ല പോസ്റ്റുകളാണ് അതുപോലെ ടിക്കറ്റ് ആയാലും എന്താണ് നല്ല പോസ്റ്റുകളാണ് അപ്പൊ അതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാ ജോലി നേടിയെടുക്കാൻ ശ്രമിക്കുക ഇന്ത്യൻ റെയിൽവേയിലെ ബാക്കി എല്ലാ അലവൻസും എല്ലാ കാര്യങ്ങളും കിട്ടും ബേസിക് പേയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അലവൻസും ബാക്കി കാര്യങ്ങളിലും എല്ലാം കിട്ടും കേട്ടോ അപ്പം തീർച്ചയായിട്ടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നമുക്ക് ആവശ്യം സമയം കിട്ടുന്നതാണ് ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കറിയാം നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസും അതിന്റെ സ്റ്റഡി പ്ലാനും എല്ലാം നമുക്ക് പുറകെ പുറകെന്ത് ചെയ്യാം വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നോക്കോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് രണ്ടായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും എന്നോ രണ്ട് വട്ടം ഫീ അടയ്ക്കേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം കേട്ടോ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കാരണം നമുക്ക് ഇതിന്റെ അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതെന്ന് പറയുന്ന എന്താ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തി ഒന്ന് ഒൻപത് തൊട്ടാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓരോ പോസ്റ്റ് വെച്ചും അതിന്റെ ക്വാളിഫിക്കേഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും നമുക്ക് അത് നോക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ആകുമ്പോഴായിരിക്കും അതിന്റെ ഇത് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ അതിൻ്റെ ഇത് വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ പുറകെ തന്നെ ചെയ്യാം ഓക്കെ ശരി അപ്പോൾ എന്തായാലും നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ സ്റ്റേറ്റ് എക്സാംസിൽ പോയിട്ട് കേരള പോയി എടുക്കുക കേരള റെയിൽവേ എടുക്കുക കേരള റെയിൽവേക്കകത്ത് നമ്മുടെ അർ അർബി ഫൗണ്ടേഷൻ ഉണ്ട് അതുപോലെ തന്നെ എൻ ഡി പി സിയുടെ ക്ലാസസ് ഇതിനകത്തേക്കായിരിക്കും ആടായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുമ്പോഴത്തേനും വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം ഡിസ്കൗണ്ടിൽ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എത്രയും വേഗം ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുക നിങ്ങൾ പഠനം തുടങ്ങുക ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണ്ട ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നന്നായിട്ട് പഠിക്കുക ഉറപ്പായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് സിലബസിൽ നമുക്ക് നമ്മൾ നോർമലായിട്ട് പഠിക്കുന്ന എന്താ കണ്ടൻസ് തന്നെയാണ് സിലബസിനകത്തുള്ളത് മാത്സ് റീസണിങ് അതുപോലെ അങ്ങനെ പറയുന്ന ജനറൽ അവേർനസ് ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതെല്ലാം ഓക്കെ ഓക്കെ സന്ദീപ് ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പുറകെ വരുന്നുണ്ടാവും ഓക്കെ ഇപ്പോൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ കണ്ടോണ്ടേനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ടോം ചെയ്തത് അപ്പോൾ എന്തായാലും പ്രിപ്പയർ ചെയ്യുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എൻ ഡി ബി സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കോഴ്സസ് അവൈലബിൾ ആണ് എത്രയും വേഗം ജോയിൻ ചെയ്യും ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവും അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും പഠിച്ച് തീർക്കാനായിട്ട് പറ്റും പൂർണ്ണ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ച് തീർക്കാൻ പറ്റും അപ്പോൾ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഈ ഡബിൾ വ്യാൽഡിറ്റി അതുപോലെ തന്നെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും എത്ര വേഗം ജോയിൻ ചെയ്യുക ഇനി വെയിറ്റ് ചെയ്യേണ്ട ശരി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പുറകെ ബാക്കി ക്ലാസസ് ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ഹെൽപ് ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസസ് ഉണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാം നോക്കുക ഓക്കെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് വരുമ്പോഴത്തേക്കും പ്ലസ് ടു കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ ഓരോ തസ്യ അനുസരിച്ച് പോസ്റ്റിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്തായിരിക്കും പുറകെ കാണാം ഇവിടെ എവിടേക്കുണ്ടെന്നുള്ളത് കാരണം അഞ്ച് വർഷത്തിന് ശേഷമാണ് എൻ ഡി പി സി വരുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിനകത്ത് അവർ മാറ്റങ്ങൾ വരുത്തിയിരിക്കുക അതേ പഴയതുപോലെ തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കൈ കിട്ടുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ വേരിയേഷൻസ് മനസ്സിലാവുന്നത് കേട്ടോ നമുക്കത് ചെക്ക് ചെയ്യാം അതിൻ്റെ പുറകെ ആ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ ഓക്കെ ശരി അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെഷനായിട്ട് കാണാം താങ്ക് യു